ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. ഇതിന് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന മൂന്നോ നാലോ ചേരുവകൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രുചിയോട് കൂടിയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഈ മാവ് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ തേങ്ങാപ്പാലിൽ ഈ മാവ് കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്നാക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയ ശേഷം നമുക്ക് ഈ പൊടിയിൽ കൂടി ഒന്ന് മുക്കി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ടോ പരത്തിയെടുക്കേണ്ട, ഒരു മീഡിയം സൈസിൽ പരത്തിയെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചോ നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള മാവ് എടുത്ത് ഇത് നമുക്ക് ഇതുപോലെ പരത്തി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് ഈ 2 സൈഡോട്ട് ചേർത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ 2 സൈഡിൽ കൂടി നമ്മുടെ ആ വിരലൊന്ന് ചേർത്ത് വെച്ച് നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഈ 2 സൈഡൊന്ന് ചേർത്തതിന് ശേഷം ഈ 2 സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് പിടിച്ച് ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. തീ കുറച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ തേങ്ങാപ്പാലും മൈദാപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്.